ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഹോണർ മാജിക് V3, അതായത് തിന്നസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് ഫോൾഡബിൾ AI ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് ക്വിക്ക് റിവ്യൂ ആണ് നമുക്ക് അൺബോക്സ് ചെയ്ത് തരാം. ഇങ്ങനൊരു ബോക്സിലാണ് ഹോണർ മാജിക് V3 വരുന്നത്. ഇവിടെ നമുക്ക് ഹോണർ മാജിക് V3 എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ് ആണ് വരും. നല്ലൊരു കിടിലം ബോക്സിൽ തന്നെയാണ്. നോർമലി ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കിപ്പോൾ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഒന്നും കൂടുതൽ കിട്ടാറില്ല. പക്ഷേ ഈ ഒരു ഫോൺ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ലക്ഷറി ഫീലിംഗ് ആണ് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഫോണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. വാവ്, കൊള്ളാം. ഹോണർ മാജിക് V3 ഗ്രീൻ കളർ വെർഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഫോൺ ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ബോക്സിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് നോക്കാം. ഫോൺ മാറ്റി വെച്ചാണെങ്കിൽ ഇങ്ങനൊരു ലെയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ മൂന്ന് ബോക്സും കൂടെ ഉണ്ട്. ഓരോ ബോക്സിൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ബാക്ക് സൈഡിലായിട്ട് നമുക്കിവിടെ സിം ഇജക്ടർ ടൂള് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ കളർ ഫോൺ ആയതുകൊണ്ട് നമുക്കൊരു ഗ്രീൻ കേസും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അടുത്തത് ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിൽ ടൈപ്പ് എ ടു ടൈപ്പ് സി USB കേബിൾ ആണ് വരുന്നത്. അടുത്തത് ഒബ്വിയസ്ലി ചാർജർ ആയിരിക്കാനാണ് ചാൻസ്. യെസ്, 66 വാട്ടിൻ്റെ ഒരു ഹോണർ സൂപ്പർ ചാർജ് ചാർജർ അഡാപ്റ്ററും കൂടെ ഈ ഒരു ബോക്സിൽ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ബോക്സിലുള്ള കണ്ടന്റ്. ബോക്സ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഫോണിലേക്ക് വരാം. വാവ്, അടിപൊളി ഡിസൈൻ അല്ലേ? ഇതിൻ്റെ തിക്നെസ് നോക്കിയാൽ കേട്ടോ, വളരെ തിന്നായിട്ടുള്ള ഡിസൈനാണ്. ഹോണർ ക്ലെയിം ചെയ്യുന്നത് വേൾഡിലെ തിന്നസ്റ്റ് ഫോൾഡബിൾ AI ഫോണാണ് ഹോണർ മാജിക് V3 എന്നാണ്. ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യാം. ഫോൺ ബൂട്ട് ആകുന്നുണ്ട്. മാജിക് OS നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ശരിക്കും നല്ല തിന്നായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അൺഫോൾഡഡ് കണ്ടീഷനിൽ ഇതിൻ്റെ തിക്നെസ് വരുന്നത് 4.35 mm മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്താണെങ്കിൽ, ഫോൾഡഡ് കണ്ടീഷനിലാണെങ്കിൽ 9.2 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഫോൾഡ് ചെയ്താലും നല്ലൊരു തിന്ന് ഫോണായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിതിൻ്റെ തിക്നെസ് ജസ്റ്റ് S24 Ultra 8 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് സെയിം ഒന്ന് ഡിസബിൾ ആയിട്ടുള്ള ഡിഫറൻസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ഈ ഒരു ഫോൺ അൺഫോൾഡ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അൺഫോൾഡ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തിക്നെസ് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. നല്ല തിന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണൊന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. ഫോൺ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. 6.43 inches ഒരു OLED ഡിസ്പ്ലേ ആണ് ഓണർ ഈ ഒരു ഫോണിൽ എക്സ്റ്റീരിയർ ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 91.10% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 120Hz റിഫ്രഷ് റേറ്റും LTPO ഡിസ്പ്ലേയോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 5000 nits ആണ്. ഓണറിൻ്റെ ആൻറ്റി സ്ക്രാച്ച് നാനോ ക്രിസ്റ്റൽ ഷീൽഡ് ആണ് ഇതിന് പ്രൊട്ടക്ഷൻ നൽകുന്നത്. സ്റ്റൈലസ് സപ്പോർട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. ഓണറിൻ്റെ മാജിക് പെൻ യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ എക്സ്റ്റീരിയർ ഡിസ്പ്ലേയിലും ഇൻറ്റീരിയർ ഡിസ്പ്ലേയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിതൊന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി ഡിസ്പ്ലേ അല്ലേ? 7.92 inches OLED ഡിസ്പ്ലേ ആണ് ഇൻറ്റീരിയർ ഡിസ്പ്ലേ ആയിട്ട് ഓണർ നൽകിയിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റോട് കൂടി വരുന്ന LTPO ഡിസ്പ്ലേയിൽ 1600 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. നമുക്കിപ്പോൾ സാംസങ് ഫോൾഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ആ ഒരു എക്സ്റ്റീരിയർ സ്ക്രീൻ ആണ്. ഇതിപ്പോൾ നമുക്കൊരു നോർമൽ ഫോണിൻ്റെ സൈസ് ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഫോൾഡഡ് സിറ്റുവേഷനിൽ നോർമലായിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു കിടിലം ഡിസ്പ്ലേ തന്നെയാണ് ഓണർ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. ഓണറിൻ്റെ ഐ കംഫോർട്ട് ഡിസ്പ്ലേ ആണ്. 3840Hz PWM ഫ്ലിക്കർ ഫ്രീ ഡിമ്മിങ്ങും ഇൻറ്റീരിയർ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഡിസ്പ്ലേയിൽ 4320Hz ആണ് PWM ഫ്ലിക്കർ ഡിമ്മിങ് വരുന്നത്. AI ഫോക്കസ്, ഡൈനാമിക് ഡിമ്മിങ്, സർക്കാഡിയൻ നൈറ്റ് ഡിസ്പ്ലേ, നാച്ചുറൽ ടോണൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ സപ്പോർട്ടഡ് ആണ്. ഒരു ഫോൾഡഡ് ഫോണിൽ നൽകാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഓണർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സൂപ്പർ സ്റ്റീൽ ഹിഞ്ചോടുകൂടി വരുന്ന ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 226 grams മാത്രമാണ്. IPX8 റേറ്റിംഗും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഡിസ്പ്ലേയിൽ മാത്രമല്ല ക്യാമറയിലും നല്ലൊരു ഇംപ്രൂവ്മെൻ്റ് എന്നാണ് ഓണർ
ക്യാമറ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ഓണർ ഫാൽക്കൺ ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ട്രിപ്പിൾ ക്യാമറ സിസ്റ്റമാണ് ബാക്ക് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. 50 MP വൈഡ് ക്യാമറ, 50 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ക്യാമറ, 40 MP അൾട്രാ വൈഡ് ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറയായിട്ട് കൊടുത്തിരിക്കുന്നത് 20 MP ക്യാമറയാണ്. അതുമാത്രമല്ല അൺഫോൾഡ് ചെയ്താണെങ്കിൽ നമുക്കിവിടെ ഒരു ക്യാമറ കാണാൻ പറ്റും, അതും 20 MP ഒരു ക്യാമറയാണ്. ഓൾട്ടുകഥ പറഞ്ഞാണെങ്കിൽ 5 ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും 4K റെക്കോർഡിങ്ങിൻ്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ഡിസൈനിൻ്റെ കാര്യം നോക്കി, ഒരു കിടിലും ഡിസൈനാണ്. ഡിസ്പ്ലേയുടെ കാര്യം നോക്കി, അടിപൊളി ഡിസ്പ്ലേ ആണ്. ക്യാമറയുടെ കാര്യം നോക്കി, ക്യാമറയുടെ കാര്യം നോക്കിയാണെങ്കിൽ ഫോൾഡിങ് ഡിവൈസിൽ കിട്ടാവുന്നതിൽ നല്ലൊരു അടിപൊളി ക്യാമറ സിസ്റ്റം തന്നെയാണ് ഓണർ ഈ ഒരു ഫോണിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഫോൺ അടിപൊളിയാകാൻ വേണ്ടിയിട്ട് ഇത് മാത്രം പോരല്ലോ, പ്രോസസ്സറിൻ്റെ കാര്യം കൂടെ നോക്കണമല്ലോ. പ്രോസസ്സറിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗന് 8 Gen 3 മൊബൈൽ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ ബെസ്റ്റ് പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അഡ്രിനോ 750 ജി പി യു ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 512 GB സ്റ്റോറേജ് കപ്പാസിറ്റിയോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ 12 GB ഇന്റർണൽ റാമും 12 GB എക്സ്പാൻഡബിളും കൂടി ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ കളിക്കുന്നതാണെങ്കിൽ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്ക്രീൻ ഉണ്ട്, നല്ല പ്രോസസ്സറുണ്ട്, നല്ല ജി പി യു ഉണ്ട്, നല്ല റാം സപ്പോർട്ടും കൂടി ഉണ്ടായതുകൊണ്ട് നല്ലൊരു കിടിലം ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല മൾട്ടിമീഡിയയും കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്തും നല്ലൊരു കിടിലം ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു കിടിലം പ്രോസസ്സർ തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മൾട്ടി ടാസ്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്കിപ്പോൾ ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5150 mAh ഹോണർ സിലിക്കൺ ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹോണറിൻ്റെ ഈവൻ ചിപ്സെറ്റും ഈ ഒരു ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 66 W വയർഡ് ചാർജിങ്ങും 50 W വയർലെസ് ചാർജിങ്ങും ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മാജിക് OS 8.0.1 ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് 14 സപ്പോർട്ടാണ്. സ്റ്റീരിയോ ഡ്യുവൽ സ്പീക്കറാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. മാജിക് പോർട്ടല്, AI എറേസർ, ഫേസ് ടു ഫേസ് ട്രാൻസ്ലേഷൻ, ഓണർ നോട്ട്സ് പോലുള്ള AI ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൾഡബിൾ ഫോൺ ഏതാണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ തന്നെയാലും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് ഓണറിൻ്റെ മാജിക് V3. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണ്. ഇതിൻ്റെ UAE പ്രൈസ് വരുന്നത് 6899 dirhams ആണ്. ഇപ്പോൾ വാങ്ങിക്കുന്നവർക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 3 colors ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. റെഡിഷ് ബ്രൗണ്, ബ്ലാക്ക്, ഗ്രീൻ കളർ. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഗ്രീൻ കളറാണ്. ഈ ഒരു ഫോണിൽ സ്റ്റൈലസ് സപ്പോർട്ടും കൂടെ അവൈലബിൾ ആണ്. ഇതാണ് ഹോണറിൻ്റെ മാജിക് പെന്ന്. ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തതാം. ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു ബോക്സിലാണ് പെന്ന് അവൈലബിൾ ആകുന്നത്. നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പെൻ തന്നെയാണ്. ഇവിടെ ടോപ്പിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ടൈപ്പ് സി ചാർജർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നമുക്കൊരു പെയറിംഗ് ബട്ടനും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു പെയറിംഗ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഫോണുമായിട്ട് പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലും ഇന്റേണൽ ഡിസ്പ്ലേയിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ കൂടെ ഈ ഒരു പെൻ അവൈലബിൾ അല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ക്യാമറ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള, നല്ല ബാറ്ററി ബാക്കപ്പുള്ള ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണ് വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് ഹോണറിൻ്റെ മാജിക് V3. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.